ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് LSS USS പരീക്ഷയ്ക്ക് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് എന്നീ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ചോദ്യഭാഗത്തേക്ക് കടക്കാം. First, in which district is the first COVID hospital in Kerala located? കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി ഏത് ജില്ലയിൽ? Answer, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലായിരുന്നു കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി തുടങ്ങിയത്. Second, which gas is most abundant in the sun? സൂര്യനിൽ കൂടുതലുള്ള വാതകം ഏത്? Answer, ഹൈഡ്രജൻ. സൂര്യനിൽ 70% ഹൈഡ്രജനും 28% ഓക്സിജനും 2% മറ്റു വാതകങ്ങളുമാണ് ഉള്ളത്. Next, which is the smallest planet in the solar system? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? Answer, മെർക്കുറി. ബുധൻ. ബുധനാകുന്നു സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. നെക്സ്റ്റ്, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? Answer, വീനസ് അഥവാ ശുക്രൻ. ശുക്രനാകുന്നു പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. കൂടാതെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ശുക്രനാകുന്നു. നെക്സ്റ്റ്, ഹു ഈസ് ദി കറന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ആൻസർ, സുനിൽ അറോറ. സുനിൽ അറോറയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നെക്സ്റ്റ്, ഹു വോൺ ദിസ് ഇയേഴ്സ് ഡോക്ടർ സുകുമാർ അഴീക്കോട് മെമ്മോറിയൽ അവാർഡ്? ഈ വർഷത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ, KK ശൈലജ. KK ശൈലജ ടീച്ചർക്കാണ് ഈ വർഷത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, ദി ഫുൾ വേർഷൻ ഓഫ് ദി PPE കിറ്റ്. PPE കിറ്റിൻ്റെ പൂർണ്ണ രൂപം? ആൻസർ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആസ്ക്, ഹു ഈസ് പോപ്പുലർലി നോൺ ബൈ ദി പെൻ നെയിം ചെറുകാട്? ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ, ഗോവിന്ദ പിഷാരടി. ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വിച്ച് വാസ് ദി ഫസ്റ്റ് ബുക്ക് വില്ലേജ് ഇൻ കേരള? കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഏത്? ആൻസർ, പെരുങ്കുളം. കൊല്ലം ജില്ലയിലെ പെരുങ്കുളം ഗ്രാമമാണ് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം. നെക്സ്റ്റ്, ഇൻ വിച്ച് ഡിസ്ട്രിക്റ്റ് ഈസ് ദി പാലരുവി വാട്ടർഫാൾസ് ലൊക്കേറ്റഡ്? പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ, കൊല്ലം ഡിസ്ട്രിക്റ്റ്. കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, വേർ ഇൻ ഇന്ത്യ ഈസ് ദി ഫസ്റ്റ് പ്രൊജക്ട് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം വേവ്സ് ലൊക്കേറ്റഡ്? തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ, വിഴിഞ്ഞം.
തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി ഗ്രേറ്റ് ബാത്ത്സ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് റെമനന്റ് ഓഫ് എനി കൾച്ചർ. മഹാസ്നാനഘട്ടം ഏതു സംസ്കാരത്തിലെ പ്രധാന ശേഷിപ്പുകളാണ്? ആൻസർ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളാകുന്നു മഹാസ്നാനഘട്ടം. മോഹൻജൊദാരോയിലാവുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത ഏത്? ആൻസർ, ഹമുറാബീസ് കോഡ് ഓഫ് ലോ. ഹമുറാബിയുടെ നിയമസംഹിതയാകുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത. നെക്സ്റ്റ്, ദി ലാർജസ്റ്റ് പിരമിഡ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏത്? ആൻസർ, ദി ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഗിസയിലെ പിരമിഡ്, കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്. നെക്സ്റ്റ്, വിച്ച് മെറ്റൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ മാൻ. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏത്? ആൻസർ, കോപ്പർ, ചെമ്പ്. ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായി കണ്ടെത്തി ഉപയോഗിച്ച ലോഹം. നെക്സ്റ്റ്, വിച്ച് കൺട്രി ഈസ് ഓൾസോ നോൺ ആസ് ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ആൻസർ, ഈജിപ്ത്. ഈജിപ്തിനെയാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം. നെക്സ്റ്റ്, വിച്ച് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് വെരി ഹൈ ടെമ്പറേച്ചർ. വളരെ ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകം അഥവാ യൂണിറ്റ് ഏത്? ആൻസർ, കെൽവിൻ. കെൽവിൻ എന്ന യൂണിറ്റ് ആകുന്നു വളരെ ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകം. ഒരു കെൽവിൻ എന്ന് പറഞ്ഞാൽ 273 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. നെക്സ്റ്റ്, ദി ഫസ്റ്റ് കിങ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ്. ആൻസർ, മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ രാജാവ്. നെക്സ്റ്റ്, ദി ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏത്? ആൻസർ, രാജ്യസമാചാരം. രാജ്യസമാചാരമായിരുന്നു മലയാളത്തിലെ ആദ്യ ന്യൂസ് പേപ്പർ. 1847 ഹെർമൻ ഗുഡ്ഡറായിരുന്നു രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ്, ദി ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ്. ആൻസർ, സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ഓൺലി ഡ്രൈവിംഗ് ബീച്ച് ഇൻ കേരള. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏത്? ആൻസർ, മുയ്പിലങ്ങാട്. കണ്ണൂർ ജില്ലയിലെ മുയ്പിലങ്ങാടാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ഓൺലി കണ്ടോൺമെന്റ് ഇൻ കേരള. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ഏത്? ആൻസർ, കണ്ണൂർ. കണ്ണൂരാകുന്നു കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്. നെക്സ്റ്റ്, ദി ഫസ്റ്റ് ഇക്കോ ടൂറിസ്റ്റ് സെന്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏത്? ആൻസർ, തെന്മല ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റ്.
കൊല്ലം ജില്ലയിലെ തെന്മലയാകുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. നെക്സ്റ്റ്, ദി ബിഗ്ഗസ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? ആൻസർ, കല്ലട ഇറിഗേഷൻ പ്രൊജക്ട്. കല്ലട ജലസേചന പദ്ധതിയാകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. നെക്സ്റ്റ്, ദി ഫസ്റ്റ് മലയാളി ഹു വോൺസ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. ആൻസർ, ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. നെക്സ്റ്റ്, ദി ഫസ്റ്റ് ലിറ്റററി മാഗസിൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? ആൻസർ, വിദ്യാവിലാസിനി. 1981 പുറത്തിറങ്ങിയ വിദ്യാവിലാസിനി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. നെക്സ്റ്റ്, ദി ഫസ്റ്റ് സാറ്റലൈറ്റ് ചാനൽ ഇൻ മലയാളം. മലയാളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനൽ ഏത്? ആൻസർ, ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് ആകുന്നു മലയാളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനൽ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ദി ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള. കേരളത്തിൽ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമായ വർഷം. ആൻസർ, 1950. 1950 കേരളത്തിൽ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്. നെക്സ്റ്റ്, ദി കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ ചാനൽ ഓഫ് കേരള. കേരളത്തിൻ്റെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏത്? ആൻസർ, വിക്ടേഴ്സ് ചാനൽ. കൈറ്റ് വിക്ടേഴ്സ് ആകുന്നു കേരളത്തിൻ്റെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ. നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് കേരള സിറ്റുവേറ്റഡ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, സൗത്ത് വെസ്റ്റ്. തെക്ക് പടിഞ്ഞാറ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കു പടിഞ്ഞാറായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി ഹൈയസ്റ്റ് പീക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ആൻസർ, ആനമുടി. ആനമുടിയാകുന്നു കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. നെക്സ്റ്റ്, ദി റീജിയൻ ഇൻ കേരള വിച്ച് ഹാസ് 1.5 meters ബിലോ സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 1.5 meter താഴെയുള്ള കേരളത്തിലെ പ്രദേശം. ആൻസർ, കുട്ടനാട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശങ്ങളാണ് സമുദ്രനിരപ്പിൽ നിന്ന് 1.5 meter താഴെയുള്ള പ്രദേശങ്ങൾ. നെക്സ്റ്റ്, ഹൗ മെനി നാഷണൽ പാർക്സ് ആർ ദർ ഇൻ കേരള. കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട്? ആൻസർ, 5. 5. കേരളത്തിൽ 5 ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത്. നെക്സ്റ്റ്, ദി ഫസ്റ്റ് മലയാളം ഫിലിം വിച്ച് വോൺ ദി നാഷണൽ അവാർഡ്. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള ചിത്രം. ആൻസർ, ചെമ്മീൻ. ചെമ്മീൻ എന്ന സിനിമയാണ് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രം. And the last question, the first person who got Vaillant Award. Vaillant Award ലഭിച്ച ആദ്യ വ്യക്തി ആര്? ആൻസർ, ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിനായിരുന്നു ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, താങ്ക് യു.